പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഓവർ മാത്രമേ ഉള്ളൂ. അവള് കൂറപ്പെടക്കുള്ളൂ. ശരിക്കും എന്റെ വാപ്പായൊക്കെ 10-48 വർഷം സൗദിയിലൊക്കെ ജീവിച്ച ആളുകളാണ്. ഒരു ഓസ്കാർ പടം തന്നെ കൺഫേം ആണ്. വിചാരിച്ചത്ര കിട്ടില്ലല്ലായിരുന്നു. ഇപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, വോക്ക് സ്റ്റിൽ ഡൈ. നല്ല ഫിലിമാണ്, കാണണം, നല്ല ഫിലിമാണ്. അത് കണ്ടു തന്നെ അറിയാം. പടം പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഓവർ മാത്രമേ ഉള്ളൂ. അവള് കൂറപ്പെടക്കുള്ളൂ. ആദ്യം കാണിക്കുന്ന കുറേ അവസാനം ആദ്യം കാണിക്കും, കുറച്ച് കുറച്ച് പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറും ബയൽ, ഇത് വേറും മോശമാണ്. എന്തായാലും പൃഥ്വിരാജിന്റെ മേക്ക് ഓവർ സൂപ്പറാണ്, അത് മാത്രമേ ഉള്ളൂ. ചേട്ടാ അടിപൊളി പടം, ഒരു രക്ഷയില്ലായിരുന്നു. പൃഥ്വിരാജ് അറുമാദിച്ചിട്ടുണ്ട്, ആറാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ രാജേഷിന്റെ പടം കണ്ടിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. കിട്ടില്ല പടം. സ്റ്റിൽ ഇൻ ദാറ്റ് മൂഡ്. അവിടെ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെയാണ്. ഇപ്പോഴും ആ മരുഭൂമിയിൽ തന്നെ നിൽക്കുന്ന പോലെ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പൃഥ്വിരാജാണെങ്കിലും ബ്ലെസ് ചെയ്യ, അതിനുവേണ്ടി എടുത്ത എഫേർട്ട്. ഇപ്പോഴും ഇപ്പോൾ തന്നെ ഞാൻ അജീബിനെ ഓർക്കുന്നു. ബെന്യാമിൻ്റെ ആ ഒരു ഇത് എത്ര എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇറ്റ്സ് സോ പവർഫുൾ. ഇപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, വോക്ക് സ്റ്റിൽ ഡൈ. വളരെ നല്ല സിനിമയാണ്. ലാഗായിട്ടൊന്നുമില്ല, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് പറയാൻ പറ്റും. വളരെ നല്ല സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ എഫേർട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇടയ്ക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഗൂസ് ബംപ്സ് തോന്നുമല്ലോ, അത്രത്തോളം എഫേർട്ട് ഇട്ട് നമുക്ക് അത് അതിൻ്റെ ഔട്ട്പുട്ട് സിനിമയ്ക്ക് കിട്ടിയിട്ടുമുണ്ട്. സൂപ്പർ പടം, ഒരു ഓസ്കാർ പടം തന്നെ കൺഫേമാണ്. ഈ പടം എന്തായാലും മലയാള സിനിമയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ബ്ലെസ്ലി ബ്രോയലിൻ്റെ ഒരു മേക്കിംഗ് വൈസ് പടം അടിപൊളിയാണ്. കാരണം പടത്തിൻ്റെ ഒരു വലിയ കേസേ മേക്കിംഗ് ആണ്. മേക്കിംഗ് ഇല്ലെങ്കിൽ പടമില്ല. എല്ലാം ഓരോ സീൻ ബൈ സീൻ എല്ലാം അടിപൊളി. പൃഥ്വിരാജേട്ടാ അടിച്ച് പൊളിച്ചു. ഓസ്കാർ പടം കൺഫേം. കുഴപ്പമില്ല, വിചാരിച്ചത്ര കിട്ടില്ലല്ലായിരുന്നു. നോവല് കണ്ടില്ല, റിവ്യൂ ഒന്നും അറിയാതെ ചുമ്മാ കുഴപ്പമില്ല. പ്രതീക്ഷ അത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ ഇത്, ബുക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ചു, അത്രയൊന്നും വന്നില്ല. പൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പൊളി എന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിനയം എനിക്കൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഹാഫ് പോർഷൻ കഴിഞ്ഞപ്പോൾ വെറും പൃഥ്വിരാജെന്ന് മാത്രം ഇട്ടു. കാരണം ഒന്നും പറയാനില്ല, അത്രയ്ക്ക് എക്സലൻ്റ്. കണ്ണ് നിറഞ്ഞെന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മൾ പ്രെഡിക്റ്റബിൾ ആണല്ലോ. നമുക്ക് ഓൾറെഡി ഈ സിനിമ വായിച്ചത് കൊണ്ടിട്ട് തന്നെ പ്രെഡിക്റ്റബിൾ ആയിരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോറി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പൃഥ്വിരാജിൻ്റെ അഭിനയം കൊണ്ട് നമ്മളെ കരയിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് എന്തൊക്കെയോ ഇമോഷൻസ് ശരിക്കും എൻ്റെ വാപ്പായൊക്കെ 10-48 വർഷം സൗദിയിലൊക്കെ ജീവിച്ച ആളുകളാണ്. അപ്പം എൻ്റെ വാപ്പയുടെ കഫീലൊക്കെ നല്ല അടിപൊളി ആളുകളായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെ ജീവിതം സൗദി അറേബ്യയിലെ സംഭവങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഇമോഷണലായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ട് പലരും പല ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പലരും പല രീതികളിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ഇമോഷൻസ് വിഷയങ്ങളൊക്കെ ഇതുപോലെ പ്രവാസികളായിട്ടുള്ളവർ പലരെയും കയറ്റി വിട്ട അനുഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ വരുന്നു, ഒരു തലനാരിലേക്ക് രക്ഷപ്പെടുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അത് പൃഥ്വിരാജ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം വേറെ വേണം. ബ്ലസ്സി ചിത്രം എന്നതിലപ്പുറത്തേക്ക് പൃഥ്വിരാജ്, അത്രയേ ഉള്ളൂ.